സാർ, ഏതൊരു ജോലിയും നമ്മൾ തുടർച്ചയായിട്ട് ഒരേ മട്ടിലുള്ള ജോലി വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഒരു വിരക്തി അനുഭവപ്പെടാം. ഒന്ന് മാറി ചിന്തിക്കാൻ ചില സമയത്ത് ചിലർക്ക് തോന്നും. ഇപ്പോൾ 25 വർഷമായിട്ട് സംഗീത രംഗത്തും സംഗീത സംവിധാന രംഗത്തുമുണ്ട്. സംഗീതം ഒരിക്കലും അടുപ്പിക്കുന്ന ഒന്നല്ല, സംഗീതത്തിൽ എന്നൊന്നും പുതുമകളുണ്ട് എങ്കിലും ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു അവസരത്തിൽ ഈ രംഗത്തോട് അല്ലെങ്കിൽ ഈ മേഖലയോട് ഒരു ഒരു വിരക്തി, ഒരു മടുപ്പ്, വീണ്ടും വീണ്ടും പാട്ടുകൾ ചെയ്ത് മടുത്തു, അങ്ങനെയുള്ളൊരു ഒരു ധാരണ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഒരിക്കലുമില്ല, അങ്ങനെ തോന്നരുത്. അതെ, ഞാൻ പറഞ്ഞല്ലോ, അത് എൻ്റെ ജീവിതം തന്നെ സംഗീതമാണ്. അപ്പോൾ ഇതുവരെ നല്ല പാട്ടുകൾ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇനി ഇതിലും നല്ല പാട്ടുകൾ എപ്പോഴാണ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനൊരു സിനിമ വരണമെന്ന് അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ശരിക്കും. അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, നാദബ്രഹ്മം എന്ന് പറഞ്ഞൊരു പടം, അത് എൻ്റെ ലൈഫിൽ ഇതുവരെ ചെയ്യാത്തൊരു സ്റ്റൈൽ പാട്ടുകളാണ്. പക്കാ ക്ലാസിക്കൽ കർണാടകയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇനി അതിലും നല്ല പാട്ടുകളും ചെയ്യണം, അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരിക്കലും എന്താ പറയുക, ഒരു മടുപ്പില്ല. അത് ഇഷ്ടപ്പെട്ട മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരിക്കലും വിരക്തി ഉണ്ടാവുകയുമില്ല. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇഷ്ടം എന്ന സിനിമ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. അതിലെ ഗാനങ്ങളും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം. നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയാ, മധ്യവയസ്കരുടെ ഒരു പ്രണയത്തിന്റെ അതെന്ന് പറയാം. പിന്നെ മറ്റൊന്ന് കണ്ടു കണ്ടു കണ്ടില്ല, അതും ഒരു പ്രത്യേകതയാർന്ന ഒരു ഓർക്കസ്ട്രേഷനും ഒരു ഗാനവും ഒക്കെയാണ്. അതിനെ കുറിച്ച് ഒന്ന് ഒന്ന് പറയാമോ സാർ? കണ്ടു കണ്ടു കണ്ടില്ല.
ഇതെല്ലാം ഇതെല്ലാം ആശകളാണെന്നോ, ഇതെല്ലാം ഇതെല്ലാം പുങ്കനമാണെന്നോ, ഇതെല്ലാം ഇതെല്ലാം ആശകളാണെന്നോ, ഇതെല്ലാം ഇതെല്ലാം പുങ്കനമാണെന്നോ. കുഞ്ഞിക്കാൽ കാണേണം, പൊന്നു ഞാൻ കെട്ടേണം, താലിപ്പൂ ചാർത്തേണം, താലോലം പാടേണം, ചിറ്റാട് കോടികൾ വാങ്ങേണം. എന്റെ വീട്ടിൽ പൂക്കുറുമ്പാൻ അവനെത്തും നാളീരോ. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, കൊച്ചു പൂമ്പൊടിയായി പൂമഴയൻ പുന്നോ മരക്കിന്നാലും. ഈ കൈവളകൾ കൊഞ്ചുമ്പോൾ ആയിരം പൂക്കാലം, ഈ പുഞ്ചിരി തൻ പാൽക്കടലിൽ ഞാൻ ആരില പൂന്തോണി. ഒന്നു വന്നു കൂട്ടിരുന്നു ഒന്നു മിണ്ടി മിണ്ടീല. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു മ്യൂസിക് ഉണ്ടല്ലോ, അത് ഈ പാട്ടിടയ്ക്ക് വരുന്നതാണ്. കാരണം അത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു കൗതുകം ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചിലതിൽ ഫലിക്കും, ചിലതിൽ പക്ഷെ ഫലിച്ചില്ല എന്ന് വരും. എങ്കിൽ പോലും അത് അതുപോലെ ഈ പാട്ടിന് വേണത്തിൻ്റെ ഓർക്കസ്ട്രേഷനൊക്കെ നമുക്ക് വേറെ പക്ക ക്ലാസിക്കലായിട്ട് ചെയ്യാമായിരുന്നു. പക്ഷെ അതിനൊരു കളർഫുൾ ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു വെസ്റ്റേൺ അറേഞ്ച്മെന്റ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. വേറൊരു പാട്ടുണ്ട് ഇതിനകത്ത്, കാണുമ്പോൾ പറയാമോ എന്നുള്ള പാട്ട്. അതിൽ അക്കോർഡിയൻ വായിപ്പിച്ചത്, ലൈവ് വായിപ്പിച്ചത്. For the nation.